മമതാ ബാനർജിക്കെതിരെ ആക്രമണ ശ്രമം. കാലിന് പരിക്കേറ്റെന്ന് മമത. സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമമെന്ന് ബിജെപി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്ക്. നന്ദിഗ്രാമിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴാണ് പരിക്കേറ്റത്. കാലിലാണ് പരിക്കേറ്റത്. മുഖത്തും മുറിവുണ്ടെന്ന് പറയുന്നു. തിക്കിലും തിരക്കിലും പരിക്കേറ്റതായാണ് കരുതുന്നത്. എന്നാൽ കാറിൽ കയറുന്നതിനിടെ മൂന്ന് നാല് പുരുഷന്മാർ ചേർന്ന് തന്നെ തള്ളിയതായി മമത ആരോപിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും മമത പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ സംഭവസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഉയർത്തി കാറിന്റെ പിൻസീറ്റിലിരുത്തുന്നതായി കാണാം. ഇന്ന് രാത്രി നന്ദിഗ്രാമിൽ ചിലവഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മമത വൈകുന്നേരം തന്നെ കൊൽക്കത്തയ്ക്ക് മടങ്ങി. തൃണമൂലിലെ കരുത്തനായിരുന്ന സുവേന്ദു അധികാരിക്ക് എതിരെയാണ് നന്ദിഗ്രാമിൽ മമതയുടെ മത്സരം. ദുരഭിമാന കൊലയിൽ കുറ്റപത്രം. തേങ്കുറിശ്ശി ദുരഭിമാന കൊലപാതകത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ജാതി വ്യത്യാസവും സാമ്പത്തിക അന്തരവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനൊപ്പം ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കേസും എടുത്തിട്ടുണ്ട്. പാലക്കാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ഡിസംബർ 25നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സാമ്പത്തികമായും ജാതി വ്യവസ്ഥയിലും മേൽത്തട്ടിലുള്ള ഹരിത എന്ന പെൺകുട്ടിയെ പിന്നാക്കക്കാരനായ അനീഷ് പ്രണയിച്ച് വിവാഹം കഴിച്ചതിലുള്ള പകയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നു. ഒന്നാം പ്രതി പെൺകുട്ടിയുടെ അമ്മാവൻ സുരേഷാണ്. രണ്ടാം പ്രതി അച്ഛൻ പ്രഭുകുമാർ. വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം തന്നെ നിരവധി തവണ പ്രതികൾ അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനൊപ്പം ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കേസും എടുത്തിട്ടുണ്ട്. സിസ്റ്റർ ആനി പുന്നൂസ് അനുസ്മരണം നടന്നു. സിസ്റ്റർ ആനി പുന്നൂസ് അനുസ്മരണം തിരുവനന്തപുരത്ത് നടന്നു. സിസ്റ്റർ ആനി പുന്നൂസ് സ്ഥാപിച്ച സ്രോതസ്സിന്റെ ആഭിമുഖ്യത്തിൽ ഷീന്യൂസ് ചാനലിന് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മവും നടന്നു. ഡോക്ടർ ഗൌരിലക്ഷ്മി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി രാധാമണി പ്രകാശനം ചെയ്തു. ഡോക്ടർ പി കെ മോഹൻലാലും ചടങ്ങിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ സിസ്റ്റർ ആനി പുന്നൂസിന്റെ 11-ാം ചരമവാർഷികമാണ് ആചരിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 2475 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. യുകെയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62486 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.96%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളും കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 2475 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 4192 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനോടെ 62486 സാമ്പിളുകൾ പരിശോധിച്ചു. കോഴിക്കോട് 341, മലപ്പുറം 283, എറണാകുളം 244, പത്തനംതിട്ട 233, കൊല്ലം 201, തൃശൂർ 195, കോട്ടയം 180, തിരുവനന്തപുരം 178, ആലപ്പുഴ 171, കണ്ണൂർ 123, കാസർഗോഡ് 121, ഇടുക്കി 85, വയനാട് 63, പാലക്കാട് 57 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. യുകെയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. ഇതോടെ അടുത്തിടെ യുകെ, സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന 100 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 83 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4342. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 2235 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 153 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 12 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4192 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 351 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. ഡൽഹിയിൽ തകൃതിയായ ചർച്ച. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തന്നെ ഇറക്കി നേമം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. നേമത്ത് മത്സരിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടി. ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയോ കെ മുരളീധരൻ എംപിയെയോ സ്ഥാനാർത്ഥിയാക്കാനും ആലോചന നടക്കുന്നുണ്ട്. നേമത്ത് മത്സരിക്കുന്നത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി ഹൈക്കമാൻഡ് ഡൽഹിയിൽ ചർച്ച നടത്തി. കൗമുദി പ്രൈം ന്യൂസ് സമാപിച്ചു. നമസ്കാരം.